ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുന്ന മത്സരമാണ് നാളെ ഡിസംബർ 24 കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാനിരിക്കുന്ന മുംബൈ സിറ്റി എഫ് സിയുമായുള്ള പോരാട്ടം. ആദ്യപാദ മത്സരത്തിലെ നാടകീയ നിമിഷങ്ങൾക്കും സംഭവബഹുലമായ കാര്യങ്ങൾക്കുമുള്ള തിരിച്ചടി നൽകാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കൊച്ചിയിൽ ഇറങ്ങുന്നത്. സസ്പെൻഷൻ മാറി തിരിച്ചെത്തുന്ന പരിശീലകൻ ഇവാൻ ഉക്കമനോവിച്ചും പ്രതിരോധ താരം മിലോസ് ഡ്രിൻസിച്ചുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ പ്രതികാരം തീർക്കാൻ പറ്റിയ അവസരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. നിലവിൽ മുംബൈയുടെ പ്രധാനപ്പെട്ട 4 താരങ്ങളാണ് റെഡ് കാർഡ് കണ്ടത് മൂലം ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ കഴിയാതെയായത്. അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലാക്കി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ ആരാധകരും. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ മോഹൻ ബഗാനെ 1-2 വീഴ്ത്തിയാണ് മുംബൈ വിജയിച്ചത്. ഒട്ടേറെ നാടകീയ നിമിഷങ്ങൾക്കായിരുന്നു ആ മത്സരം സാക്ഷ്യം വഹിച്ചത്. ആ മത്സരത്തിൽ മൊത്തം 7 റെഡ് കാർഡുകളാണ് റെഫറി പുറത്തെടുത്തത്. അതിൽ 3 കിട്ടിയത് മോഹൻ ബഗാൻ താരങ്ങൾക്ക്, 4 മുംബൈ താരങ്ങൾക്കും കിട്ടി. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷകരമായ വാർത്തയാണ്. കാരണം മുംബൈയുടെ റെഡ് കാർഡ് വാങ്ങി പുറത്തുപോയ 4 താരങ്ങൾക്കും നാളെ കൊച്ചിയിൽ വെച്ചുള്ള ബ്ലാസ്റ്റേഴ്സുമായുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കാനാവില്ല. മുംബൈയുടെ പ്രധാന താരങ്ങളായ വിക്രം പ്രതാപ് സിംഗ്, രാഹുൽ ഭെക്കെ, ഗ്രെഗ് സ്റ്റുവേർട്ട്, ആകാശ് മിശ്ര എന്നിവർക്കാണ് ബ്ലാസ്റ്റേഴ്സുമായുള്ള ഈ മത്സരം നഷ്ടമാവുന്നത്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ മഞ്ഞപ്പടയുടെ ചർച്ചകളിൽ നിറയുന്ന ഒരു താരമാണ് ക്വാമി പെപ്രെ. സീസൺ ഏതാണ്ട് പകുതി കഴിഞ്ഞിട്ടും പെപ്രെ ഫോമിലേക്ക് എത്താത്തതിൽ ആരാധകർ വളരെ നിരാശരാണ്. ഇനിയും അവസരങ്ങൾ നൽകണമെന്ന് ചിലർ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നും പെപ്രയെ ഇനി കളത്തിൽ ഇറക്കേണ്ട എന്നുമാണ് കുറേയധികം ആരാധകർ പറയുന്നത്. അതിന് പകരമായി അവർ പറയുന്നത് ഇഷാൻ പണ്ഡിതയെ കൂടുതൽ മത്സരങ്ങളിൽ ആദ്യം മുതൽ കളിപ്പിക്കണം എന്നാണ്. എന്തായാലും പെപ്ര തീർത്തും ഫിറ്റായ ഒരു കളിക്കാരനാണ്. ഒരു കൗണ്ടർ അറ്റാക്കിനൊക്കെ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് അദ്ദേഹം. അപാരമായ വേഗവും അദ്ദേഹത്തിനുണ്ട്. ആകെയുള്ള കുഴപ്പം ഗോളുകൾ നേടാനാവുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിൽ കോച്ച് ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും പോസിറ്റീവായ ഒരു വശം അതിൽ കാണും. കാരണം ടീമിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കോച്ചാണ് ഇവാൻ ആശാൻ. ഒരു കളിക്കാരൻ്റെ പ്രകടനം ടീമിന് എതിരാകും എന്ന് തോന്നിയാൽ ആ താരത്തെ, അത് എത്ര വലിയവനായാൽ കൂടി, ഒഴിവാക്കാൻ മടിക്കാത്ത ആളുമാണ് കോച്ച് ഇവാൻ ആശാൻ. എന്തായാലും നാളത്തെ മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം. കൊച്ചിയിൽ മത്സരം നടക്കുമ്പോൾ മുംബൈക്ക് മേൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആധികാരികമായ ഒരു വിജയം നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.